കൃഷ്ണേട്ട, എന്റെ പറ്റെത്രയാ, ഒന്ന് കൂട്ടി പറഞ്ഞേ. കടയിൽ തിരക്കിനിടയിലാണ് സുമ കയറി ചെന്നത്. എന്താണ് സുമേ പെട്ടെന്ന് വീണ്ടും ഒരു പറ്റ് തീർക്കൽ? ഇപ്പോൾ ഒരാഴ്ചയിലേ ആയുള്ളൂ, കഴിഞ്ഞ മാസത്തെ ക്ലിയർ ആക്കിയിട്ട്. സാധാരണ ഓരോ മാസം വെച്ചാണല്ലോ കണക്ക് തീർക്കൽ. കൃഷ്ണൻ പുഞ്ചിരിയോടെ അവളുടെ മുന്നിലേക്ക് ചെന്നു. പറ്റൊക്കെ തീർക്കാൻ പാകത്തിന് വല്ല മലങ്കോളും കിട്ടിക്കാണും കൃഷ്ണേട്ടാ. കടയ്ക്ക് പുറത്തുനിന്നുള്ള ആരുടെയോ ആസ്ഥാനത്തുള്ള കമൻറ്റിന് ഒരു പുഞ്ചിരി മാത്രമാണ് സുമ മറുപടിയായി നൽകിയത്. അത്തരം കമൻറ്റുകൾ അവൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേ ആയിരുന്നു. നമ്മളെയും കൂടിയൊന്ന് ഗൗനിക്കണേ. കമൻറ്റുകൾ വീണ്ടും വീണ്ടും ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു. കടയിലെ കടങ്ങളൊക്കെ തീർത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് പിന്നിൽ മരത്തിനടിയിൽ ഒളിച്ചു നിന്ന് തന്നെ നോക്കുന്ന ആനന്ദിനെ അവൾ കണ്ടത്. സുമ കണ്ടു എന്ന് മനസ്സിലായതോടെ അവൻ്റെ തല ഉൾവലിഞ്ഞു. ഈ ചെക്കൻ വിടണ കോളില്ലല്ലോ. അവനെ നോക്കി പിറുപിറുത്തുകൊണ്ടവൾ മുന്നിലേക്ക് നടന്നു. അല്പം ഗ്യാപ്പിട്ട് പിന്നാലെ തന്നെ ആനന്ദും. ആ നാട്ടിൽ അടുത്ത കാലത്തായി വന്ന് താമസമായതാണ് സുമ. അവളെപ്പറ്റി വ്യക്തമായി ആ നാട്ടുകാർക്കൊന്നും അറിയില്ല. സിറ്റിയിലേതോ പ്രൈവറ്റ് ബാങ്കിൽ ക്ലർക്കിൻ്റെ ജോലി ചെയ്യുവാണ് എന്ന് മാത്രം അറിയാം. പിന്നെ കല്യാണം കഴിഞ്ഞതാണെന്നും കെട്ടിയവൻ ഉപേക്ഷിച്ച് പോയതാണെന്നുമൊക്കെ കേട്ട കേൾവിയുണ്ട്. എന്തായാലും താമസം ഒറ്റയ്ക്കാണ്. മാത്രമല്ല ബന്ധുക്കളെന്ന് പറഞ്ഞ് ആരും ഇന്നേ വരെ അവളുടെ വീട്ടിലേക്ക് വരുന്നതും ആ നാട്ടുകാർ ആരും കണ്ടിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറിയുമായി എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്നും അയാൾ പലപ്പോഴും അവളുടെ വീട്ടിലേക്ക് വന്നു പോക്കുണ്ടെന്നും ഒക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും 40 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള സുമ ആ നാട്ടിലെ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരു ഹരം തന്നെയാണ്. അവളുടെ പടിവാതിൽ മുട്ടാത്ത കേമന്മാർ ആ നാട്ടിൽ കുറവാണ്. പക്ഷേ ഇതുവരെയും എല്ലാവർക്കും നിരാശ മാത്രമാണ് ഫലം. അതിൽ തന്നെ പെട്ടതാണ് +2 വിദ്യാർത്ഥിയായ ആനന്ദും. സുമയെപ്പറ്റിയുള്ള വിവരണങ്ങൾ ആദ്യമായി അവൻ കേൾക്കുന്നത് ബസ് സ്റ്റോപ്പിൽ വെച്ചാണ്. അവൾ പോക്ക് കേസാണ്. അവളുടെ ബാങ്കിലെ പലരുമായും ചുറ്റലുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഈ നാട്ടിൽ ആർക്കും ഇതുവരെ ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. അന്ന് ബസ് സ്റ്റോപ്പിലിരുന്ന് ആരോ അഭിപ്രായപ്പെടുന്നത് കേട്ടിട്ടാണ് സുമയെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം ആനന്ദിനുണ്ടായത്. സുമേച്ചിയോ ഹൊമ്പോ, അതൊരൊന്നൊന്നര മുതലാ മോനെ. നാട്ടിലൊട്ടുമിക്ക പേരും അവരുടെ പിന്നാലെയാണ്. ഒന്ന് കാണണം നീ അവരെ, എന്നാ ലുക്കാണെന്നറിയോ? കൂട്ടുകാരൻ കണ്ണൻ്റെ വിവരണം കൂടിയായപ്പോൾ ആനന്ദിനും ഹരമായി. അങ്ങനെ ഒരു വട്ടം തേടി പിടിച്ച് കണ്ടതോടെ അവനും ഫ്ലാറ്റ്. അന്നു മുതൽ സുമ എവിടെ പോയാലും അവനും ഉണ്ട്, പാത്തും പതുങ്ങിയും ഒപ്പം. കൊതിയോടെയുള്ള അവൻ്റെ നോട്ടം പതിയെ സുമയും ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു പരിധിവരെ അവളും അത് ആസ്വദിച്ചു. അങ്ങനെ നടന്ന് നടന്ന് ഏകദേശം സുമയുടെ വീടിനോടടുത്തിരുന്നു. ആനന്ദ് പിന്നാലെ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ഉറപ്പുവരുത്തി സുമ. റോഡിൽ ആളൊഴിഞ്ഞ ഭാഗത്തെത്തിയതും പെട്ടെന്ന് നിന്നു അവൾ. പിന്നാലെ ചെന്ന ആനന്ദിന് ഒന്ന് ഒളിക്കാൻ പോലും അവസരമുണ്ടായില്ല. ഡാ ചെക്ക, കുറേ ആയല്ലോ നീ എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട്, എന്താ ഉദ്ദേശം? പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് ആനന്ദ് ഒന്ന് പരിങ്ങി. അത് ചേച്ചി. ആ പതർച്ച അവൾക്ക് ഇഷ്ടമായി. ചെക്ക, എന്നതേലും ദുരുദ്ദേശമുണ്ടേൽ അത് തുറന്ന് പറയും. ഇതിപ്പോ നിന്റെ അത്രയും എൻ്റെ പിന്നാലെ നടക്കുന്ന വേറൊരാളെയും ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. മറുപടിയില്ലാതെ തല കുമ്പിട്ട് നിന്നു ആനന്ദ്. അത് കണ്ടിട്ട് സുമ ചിരിച്ചുപോയി. അയ്യേ, ആഗ്രഹം തുറന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലേ നിനക്ക്? ഓക്കെ, അങ്ങനെ എന്തേലും ആഗ്രഹം മനസ്സിൽ വെച്ചാണ് നീ എൻ്റെ പിന്നാലെ കൂടിയതെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു, അതങ്ങ് തീർത്തു തരാം ഞാൻ. ഇത്തവണ ശരിക്കും നടുങ്ങിപ്പോയി അവൻ. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ സുമയെ തന്നെ തുറിച്ചു നോക്കി നിന്നു അവൻ. ചേച്ചി ഉള്ളതാണോ പറഞ്ഞേ, ഞാൻ വരട്ടെ? അവൻ്റെ ശബ്ദമിടറിയത് കേട്ട് പൊട്ടിച്ചിരിച്ചു പോയി സുമ. ഡാ, ഞാനൊന്ന് പറഞ്ഞപ്പോഴേക്കും നീ വിറച്ചു പോയല്ലോ, പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? എന്തായാലും പോന്നേക്ക്, നമുക്ക് നോക്കാം. അത്രയും പറഞ്ഞുകൊണ്ടവൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് വീണ്ടും നിന്നു. അതേ, ഈ വഴി വന്ന് പണി വാങ്ങാൻ നിൽക്കണ്ട, നാട്ടുകാർ തെണ്ടികൾ കുറുക്കം കണ്ണുകളുമായി കറക്കമാണ്. പിന്നിലെ ആ വയൽ വഴി കറങ്ങി വന്ന് എൻ്റെ വീടിൻ്റെ പിൻഭാഗത്തെ ആ കാട് പിടിച്ചു കിടക്കുന്ന പുരയിടയില്ലേ, അവിടെ വന്നാൽ മതി. ഒരു 2 മണിക്ക് അടുക്കളവാതിൽ ഞാൻ തുറന്നു തരാം. ഒക്കെയും കാതുകളിൽ ഒരു മുഴക്കമായാണ് ആനന്ദിന് തോന്നിയത്. ആ നിമിഷം സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം പകച്ചു നിന്നുപോയി അവൻ. നാട്ടിലെ കേമന്മാരുൾപ്പെടെ പലരും സുമയുടെ പിന്നാലെ നടന്നിട്ട് തോറ്റു പിന്മാറിയതാ. അവരെയൊക്കെ മറികടന്നാണ് ഇപ്പോൾ തനിക്ക് ഈ അവസരം കൈവന്നേക്കുന്നത്. സന്തോഷത്താൽ തുള്ളി ചാടിപ്പോയി അവൻ.
വശ്യമായൊരു പുഞ്ചിരിയോടെ സുമ നടന്നകലുമ്പോൾ നേരെ വീട്ടിലേക്കൂടി ആനന്ദ് ചെന്ന പാടി ഒരു കുളി അങ്ങ് പാസാക്കി. അപ്പോൾ സമയം 12:30 കുളി കഴിഞ്ഞ് നേരെ ബെഡിലേക്ക് വന്ന് കിടക്കവേ സുമ പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോൾ കുളിരു കോരിപ്പോയി അവൻ. ഇനിയെ അവർ തന്നെ കളിപ്പിച്ചതാകുമോ? ആ ഒരു സംശയം അപ്പോഴും അവൻ്റെ മനസ്സിൽ തോന്നാതിരുന്നില്ല. സമയം പതിയെ പതിയെ തള്ളി നീക്കി ഒടുവിൽ 1:30 ആയതോടെ കഴുകി മടക്കി വെച്ചിരുന്ന പുത്തൻ കുപ്പായമെടുത്തണിഞ്ഞു. അണിഞ്ഞൊരുങ്ങി ഒറ്റ ഓട്ടമായിരുന്നു പുറത്തേക്ക്. എവിടേക്കാ മോനെ നീ പോണേ? എന്തേലും കഴിച്ചിട്ട് പോ. പിന്നാലെ ഓടിയിറങ്ങിയ അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല അവൻ. മനസ്സത്രത്തോളം കയ്യിന്ന് പോയിരുന്നു. സുമ പറഞ്ഞ വഴിയെ തന്നെ പാഞ്ഞു ആനന്ദ്. ഒടുവിൽ സമയം 1:30 ലക്ഷ്യസ്ഥാനത്തെത്തി അവൻ. അതുവരെ ഉണ്ടായിരുന്ന ആവേശം ഒരു നിമിഷം ഭയത്തിലേക്ക് വഴിമാറിയോ എന്ന് സംശയിച്ചു പോയി അവൻ. വഴിയിൽ തന്നെ ആരെയും കണ്ടുവോ? ആരെയും പിന്നാലെ ഉണ്ടോ? ആ ഒരു സംശയം മാത്രമായിരുന്നു അവനെ അലട്ടിയത്. എന്നാൽ ആ ടെൻഷൻ മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. കുളി കഴിഞ്ഞ് അലക്കിയ തുണികൾ പുറത്തെ അയയിൽ വിരിക്കുവാനെത്തിയ സുമയെ ഒരു നോക്ക് കാണവേ അവൻ്റെ മിഴികൾ വീണ്ടും തിളങ്ങി. സുമേച്ചി ആ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. തുണികൾ വിരിച്ചു തിരിയുമ്പോഴാണ് ആനന്ദിനെ സുമയും കണ്ടത്. ഹമ്പട, നീ ഇപ്പോഴേ ഇങ്ങെത്തിയോ? ഇത്രയ്ക്ക് ആക്രാന്തോ? വഷളൻ ചിരിയോടെ അവൾ ആനന്ദിനെ തന്നെ നോക്കി നിന്നു. ശേഷം പതിയെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. വേഗം അകത്തേക്ക് കയറിക്കോ, ഇപ്പോൾ ഈ ഭാഗത്ത് ആരുമില്ല. കേൾക്കേണ്ട താമസം, ഒറ്റ കുതിപ്പിന് ആനന്ദ് അവളുടെ വീടിനുള്ളിലേക്ക് കയറി. അകത്തിരുന്നു, ഞാൻ ദേ വരുന്നു. പണ്ട് മുതലേ ഉള്ള ശീലം കുളിക്കാൻ നേരം ഇട്ടിരുന്ന തുണി അലക്കിയിടുക എന്നത്. അതിപ്പോൾ ചാവുന്നതിന് തൊട്ടു മുന്നേ ആയാലും ഞാനത് ചെയ്തിട്ടേ ചാവൂ. പുഞ്ചിരിയോടെ അവൾ പറയുമ്പോൾ ആനന്ദിന് ചിരിക്കാൻ സമയമില്ലായിരുന്നു എന്നതാണ് സത്യം. അവൻ്റെ നോട്ടം അപ്പോൾ സുമയുടെ ശരീരത്തിലുടനീളം ചൂഴ്ന്നിറങ്ങുകയായിരുന്നു. ഉള്ളിലെ ഭയം പതിയെ പതിയെ ഒരാവേശമാകുന്നത് തിരിച്ചറിഞ്ഞു അവൻ. തുണികൾ വിരിച്ച ശേഷം ഒരിക്കൽ കൂടി ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു സുമ. ശേഷം പതിയെ ആനന്ദിരിക്കുന്ന മുറിയിലേക്ക് നടന്നു. മുന്നേ തോന്നിയ ആവേശം സുമയുടെ സാമീപ്യത്തോടെ വീണ്ടും ഭയമായി മാറുന്നതും വേഗത്തിൽ മനസ്സിലാക്കിയവൻ. അവളുടെ സ്പർശം ഷോക്കേറ്റ പ്രതീതിയായിരുന്നു ആനന്ദിന്. ഒടുവിൽ ആഗ്രഹ സഫലീകരണത്തിലേക്ക്. അന്നത്തെ രാത്രി ആനന്ദ് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ജീവിതത്തിലെ ആദ്യത്തെ സംഭവം, അതും ഏറെ കൊതിച്ചത് തന്നെ. സംഭവിച്ചതൊക്കെയും ഒരിക്കൽ കൂടി ഓർക്കവേ കുളിരു കോരി അവൻ. ദൈവമേ, ഇത്രയും സുഖം ജീവിതത്തിൽ ഇന്ന് വരെ താൻ അനുഭവിച്ചിട്ടില്ല. സുമയുടെ വെണ്ണക്കൽ രൂപം അവൻ്റെ ഉറക്കം കെടുത്തി. ഒന്നുകൂടെ പോയാലോ? ഇടയ്ക്ക് അങ്ങനെ ഒരു ചിന്ത അവൻ്റെ മനസ്സിന് കീഴടക്കിയിരുന്നു. എന്നാലിപ്പോൾ നടന്നത് ഇനി ഒരിക്കലും ആഗ്രഹിക്കരുത് എന്ന ശക്തമായ സുമയുടേതാക്കിയതിനു മുന്നിൽ തൻ്റെ ആഗ്രഹം അടക്കിയവൻ. കുറച്ച് ദിവസം കഴിയട്ടെ, ചേച്ചിയെ എങ്ങനെയും ഒന്നുകൂടെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. മനസ്സിൽ അനേകം ചിന്തകളുമായി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒടുവിൽ അവൻ ഉറക്കത്തിന് കീഴടങ്ങി. ഭഗവാനേ, ആ കൊച്ചിന് തന്നതാ പറ്റിയേ. ആത്മഹത്യ ചെയ്യാൻ വല്ലാത്ത സംഭവമായി പോയല്ലോ. രാവിലെ മുൻവശത്ത് അമ്മയുടെ ഒച്ച കേട്ടാണ് ആനന്ദ് ഞെട്ടി ഉണർന്നത്. ആത്മഹത്യ? ആര്? കേട്ടപാടെ സംശയത്തോടെ അവൻ ചാടി എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് പോയി. ആരാമ്മേ, ആരാ ആത്മഹത്യ ചെയ്തേ? ചെന്നപാടെ അമ്മയോട് തിരക്കി. ആ സുമ, ആ കൊച്ചിന്നലെ രാത്രി വിഷം കഴിച്ചെന്ന്. രാവിലെ പാലുമായി ചെന്ന കൊച്ച അകത്ത് മരിച്ച് അവൾ കിടക്കുന്നത് കണ്ടത്. വിളിച്ചിട്ടോ അനക്കം ഇല്ലാത്തതുകൊണ്ട് അത് ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാ കണ്ടേ. അത് പേടിച്ച് വിളിച്ച് ആളെ കൂട്ടി. അമ്മയുടെ വാക്കുകൾ തൻ്റെ കാതുകളിൽ തുളഞ്ഞു കയറിയത് കൃത്യമായി അറിഞ്ഞു ആനന്ദ്. ദൈവമേ, സുമേച്ചിയോ? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നടുക്കത്തോടെ ചുവരിലേക്ക് ചാഞ്ഞു അവൻ. അല്പസമയം അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തലേന്നത്തെ സംഭവങ്ങൾ പലതും ഓടിമാഞ്ഞു. ഈ നാട്ടിലെ പലരും ചേച്ചിയുടെ പിന്നാലെ ആണല്ലോ, എന്നിട്ടെന്താണ് എന്നെ സെലക്ട് ചെയ്തേ? അതോ, അത് പിന്നെ ഇതൊരു ഓഫറാണ്, ഒടുക്കലത്തെ ഓഫർ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ആരുടെയെങ്കിലും ഒരാഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണ്ടേ? അതുപോലെ കടങ്ങളും. ഇത്രയും നാളും പലരും എൻ്റെ പിന്നാലെ നടന്നു, അവരിലൊക്കെ കാമം മാത്രമേ കണ്ടുള്ളൂ ഞാൻ. പക്ഷേ നിന്നിലൊരു കൗതുകം, ഒരു കൊതി, പിന്നെ ആദ്യമായി അറിയാനുള്ള ഒരു വെമ്പൽ എല്ലാം കണ്ടു ഞാൻ. മറ്റു പലർക്കും അവർ കണ്ട പലരിൽ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ നിനക്ക് നീ ആദ്യമായി കൊതിച്ച സുഖമായിരുന്നു ഞാനെന്ന് തോന്നിപ്പോയി. അതാ നിന്റെ ആഗ്രഹം തന്നെ സാധിപ്പിക്കാമെന്ന് കരുതിയെ. നമ്മളൊക്കെ മണ്ണടിയാനുള്ളതല്ലേ മോനെ? തലേന്നത്തെ തൻ്റെ ചോദ്യവും അതിന് സുമ നൽകിയ മറുപടിയുമായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സിൽ. അപ്പോൾ ചേച്ചിയെല്ലാം തീരുമാനിച്ചായിരുന്നു.
കടയിലെ പറ്റ് കൃത്യമായി തീർത്തതും പഴയ തുണികളൊക്കെ കഴുകി വൃത്തിയാക്കിയതും പിന്നെ തൻ്റെ ആഗ്രഹം സാധിപ്പിച്ചതും എല്ലാം കരുതിക്കൂട്ടിയായിരുന്നു. എല്ലാം ക്ലിയറാക്കി ഒന്നും ബാക്കി വയ്ക്കാതെ ഒറ്റയ്ക്ക് യാത്രയായി. നടുക്കം വിട്ടകലവേ വേഗത്തിൽ വീടിനുള്ളിലേക്ക് പാഞ്ഞു ആനന്ദ്. കയ്യിൽ കിട്ടിയ കുപ്പായം വലിച്ചിട്ട് വേഗം പുറത്തേക്കൂടി. സുമയുടെ വീടിനു ചുറ്റും നാട്ടുകാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അവരുടെ നടപടികൾ പൂർത്തിയാക്കുവാനുള്ള തിരക്കിലായിരുന്നു. വിറച്ചു വിറച്ചാണ് ആനന്ദ് അവിടേക്കെത്തിയത്. വിഷം കഴിച്ചതാ, പായസത്തിൽ മിക്സ് ചെയ്ത്. ആൾക്കൂട്ടത്തിൽ ആരുടെയോ കമൻ്റാണ് അടുത്തതായി അവനിൽ നടുക്കമുണ്ടാക്കിയത്. ചേച്ചി, ഈ പായസാ ഇത് ആർക്കാ ഉണ്ടാക്കിയേക്കുന്നേ? ഇച്ചിരി ടേസ്റ്റ് നോക്കാൻ എടുക്കട്ടെ ഞാൻ? ഏയ്, അതെടുക്കരുത്, അത് സ്പെഷ്യലാണ്, എനിക്ക് മാത്രമുള്ളത്. തലേന്ന് തിരികെ പോകാൻ നേരം ഡൈനിങ് ടേബിളിൽ ഉണ്ടാക്കി അടച്ചു വെച്ചിരുന്ന പായസം കണ്ടതും അതെടുത്ത് ടേസ്റ്റ് നോക്കാൻ തുനിഞ്ഞ തന്നെ സുമ തടഞ്ഞതുമെല്ലാം നടുക്കത്തോടെ തന്നെ ഓർത്തു അവൻ. ഭഗവാനെ, അതിൽ വിഷമായിരുന്നു. അറിഞ്ഞോ, ഈ സുമയ്ക്ക് ക്യാൻസർ ആയിരുന്നു അത്രേ. ശ്വാസകോശത്തിലാ, അതും ഫൈനൽ സ്റ്റേജ്. മാക്സിമം 4 മാസമാ ഡോക്ടർ ആയുസ് പറഞ്ഞിരുന്നേ. സിറ്റിയിലെ ഓർഫണേജിലെ സിസ്റ്റർ പറഞ്ഞതാ. ഏകാര്യവും പറഞ്ഞ് ഈ വീടും വസ്തുവുമെല്ലാം അവൾ മുന്നേ തന്നെ ഓർഫണേജിന്റെ പേരിൽ എഴുതി കൊടുത്തെന്ന്. എല്ലാവരെയും നടുക്കുന്ന വാർത്തയായിരുന്നു അത്. അയ്യോ പാവം, അപ്പോ നരകിക്കാൻ വയ്യാത്തത് കാരണം സ്വയം അങ്ങ് പോയതാണല്ലേ. അല്ലേലും വയ്യാതെ കിടന്നു പോയാൽ ആരാ നോക്കാനുള്ളേ? ഈ ചെയ്തത് തന്നെ ശരി. കൂട്ടത്തിൽ മുതിർന്ന ആരോ അഭിപ്രായപ്പെടുമ്പോൾ പലരും അത് ശരിവച്ചു. ഒക്കെയും കേട്ടു നിന്ന ആനന്ദിന് ആകെ ഒരു മരവിപ്പായിരുന്നു. നിന്നെ എനിക്കൊരുപാട് ഇഷ്ടമായടാ. എൻ്റെ പിന്നാലെ നീ നടക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിന്നെ. അതാ നിന്റെ ആഗ്രഹത്തിന് വഴങ്ങാൻ ഞാൻ തീരുമാനിച്ചേ. ചെയ്യുന്നത് തെറ്റാണ്, അതറിയാം എനിക്ക്. കാരണം നീ ചെറുപ്പമാണ്, നിന്നോടൊരിക്കലും ഞാനിങ്ങനെ പെരുമാറാൻ പാടില്ല. പക്ഷേ ഞാനും ഒരു പെണ്ണല്ലേ, എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകില്ലേ എന്ന് കരുതി. ഞാനൊരു പിഴയൊന്നും അല്ല കേട്ടോ. നീ ആ ഒരു കണ്ണിൽ എന്നെ കാണരുത്. പണ്ട് ഈ നാട്ടിലെ ഒരു കേമൻ പിഴപ്പിച്ചതാ എന്നെ. എന്നിട്ട് ആരും അറിയാതെ ഈ വീട് വാങ്ങി തന്ന് എന്നെ ഇവിടെ കൊണ്ട് പാർപ്പിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെയും അവൻ്റെ മുന്നിൽ മാത്രമേ ഞാൻ. നാട്ടിലെന്നെ പറ്റി പല കഥകളും കേൾക്കും, അതൊന്നും നീ വിശ്വസിക്കരുത്. അതുപോലെ ഇനി ഇങ്ങനൊരു ഇഷ്ടത്തോടെ വേറെ ആരുടെയും മുന്നിലേക്ക് പോവുകയേ അരുത്. ഇതൊക്കെ വലിയ തെറ്റാണ്, നീ കുട്ടിയാണ്. ഇനിയും ഈ ആഗ്രഹങ്ങൾ നിറവേറാൻ സമയം ഒരുപാടുണ്ട്. തലയിന്നിറങ്ങാൻ നേരം തന്നെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സുമ പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങി. മിഴികൾ പൂട്ടുമ്പോൾ അവളുടെ ചിരിച്ച മുഖമാണ് മനസ്സിൽ തെളിഞ്ഞത്. ബോഡി എടുക്കാൻ കേട്ടോ, പോലീസുകാരുടെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു, ആംബുലൻസ് റെഡിയല്ലേ. ആ ശബ്ദം കേട്ടാണ് ആനന്ദ് മിഴികൾ തുറന്നത്. ഒരു ബന്ധുവിനെ പോലെ കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് തന്നെ ഓടി നടന്ന് ചെയ്യുന്ന പഞ്ചായത്ത് സെക്രട്ടറിയാണ് അവൻ അപ്പോൾ കണ്ടത്. സുമ പറഞ്ഞ ആ നാട്ടിലെ പ്രമാണി ആരെന്ന് പിന്നെ സംശയമില്ലായിരുന്നു ആനന്ദിന്. ചുറ്റുമൊന്ന് കണ്ണോടിക്കുമ്പോൾ വിഷാദം പൂണ്ട മുഖങ്ങൾ മാത്രമേ അവൻ കണ്ടുള്ളൂ. അതല്ലേലും അങ്ങനാണല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മരണശേഷം എല്ലാവർക്കും ഒരേ ഭാവം. ഭഗവാനെ, ഞാൻ ചെയ്തതും തെറ്റാണ്. കാമം നിറഞ്ഞ കണ്ണുകളിലൂടെ അല്ലാതെ സുമചേച്ചിയെ ഇതുവരെ ഞാനും നോക്കിയിട്ടില്ല. എന്നോട് പൊറുക്കേണമേ, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടവൻ പതിയെ തിരികെ നടന്നു. അപ്പോഴേക്കും നിശ്ചലമായ സുമയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുവാൻ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഒടുവിൽ തന്നെപ്പറ്റി പരദൂഷണങ്ങളും കെട്ടുകഥകളും പറഞ്ഞുണ്ടാക്കിയ കഴുകൻ കണ്ണുകളുമായി തനിക്ക് പിന്നാലെ കൂടിയ നാട്ടുകാരുടെ എല്ലാം ഉള്ളിൽ ഒരു നീറ്റൽ അവശേഷിപ്പിച്ച് അവൾ യാത്രയായി. സുമ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.